Welcome to Kerala Physics Academy. Kerala Physics Academy official mobile phone number +91 79 94 97 14 19. FB page KTouch Online Coaching. Telegram Kerala Physics Academy. Kerala Physics Academy ഇൽ നിന്ന് ഓൺലൈൻ കോഴ്സുകൾ പ്രധാനമായും കാറ്റച്ച് കാറ്റഗറി 1, കാറ്റച്ച് കാറ്റഗറി 2, കാറ്റച്ച് കാറ്റഗറി 3 മാത്സ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സെറ്റ് ഫിസിക്സ്. എൽ പി എസ് സി യു പി എസ് സിക്ക് മാത്രം 25% കോഴ്സ് ഫ്രീയും ബാക്കി 75% പെയ്ഡ് വേർഷനുമായിരിക്കും. എൽ പി എസ് സി യു പി എസ് സിയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കിട്ടുവാനായി കാൻഡല എൽ പി എസ് എ യു പി എസ് എ എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ എൽ പി എസ് എ യു പി എസ് എ ഫ്രീ കോച്ചിങ്ങിന്റെ ഭാഗമായുള്ള 40-ാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ സയൻസ് കാറ്റഗറിയിൽ വരുന്ന കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു പോർഷനാണ്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ യൂട്യൂബ് ചാനൽ വഴി തരുന്നത്. ഉത്തരങ്ങൾ കാൻഡല എൽ പി എസ് എ യു പി എസ് എ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലില് ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. വജ്രത്തിനു സമാനമായ പരൽ ഘടനയുള്ള ഒരു ഉപലോഹം ഏതാണ്? വജ്രത്തിനു സമാനമായ പരൽ ഘടനയുള്ള ഒരു ഉപലോഹം ഏതാണ്? 2. തീപിടിക്കാത്ത ഭാരം കുറഞ്ഞ അലസ വാതകം ഏതാണ്? തീപിടിക്കാത്ത ഭാരം കുറഞ്ഞ അലസ വാതകം ഏതാണ്? 3. സൾഫൈഡ് അയിരുകളുടെ പ്രധാന സാന്ദ്രണ രീതി എന്താണ്? സൾഫൈഡ് അയിരുകളുടെ പ്രധാന സാന്ദ്രണ രീതി എന്താണ്? 4. ലബോറട്ടറിയിൽ നിർമ്മിച്ച ആദ്യ കാർബണിക സംയുക്തം ഏതാണ്? ലബോറട്ടറികളിൽ നിർമ്മിച്ച ആദ്യ കാർബണിക സംയുക്തം ഏതാണ്? 5. റോൾഡ് ഗോൾഡിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? റോൾഡ് ഗോൾഡിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 6. ചീഞ്ഞ മത്സ്യത്തിന്റെ ഗന്ധമുള്ള വാതകം ഏതാണ്? ചീഞ്ഞ മത്സ്യത്തിന്റെ ഗന്ധമുള്ള വാതകം ഏതാണ്? 7. ഒരേ തന്മാത്ര വാക്യവും വ്യത്യസ്ത ഘടനാവാക്യവുമുള്ള സംയുക്തങ്ങളെ പറയുന്ന പേര് എന്ത്? ഒരേ തന്മാത്രാവാക്യവും വ്യത്യസ്ത ഘടനാവാക്യവുമുള്ള സംയുക്തങ്ങളെ പറയുന്ന പേര് എന്താണ്? 8. പദാർത്ഥങ്ങളിൽ നിന്ന് ജലത്തെ ആഗിരണം ചെയ്യുന്ന പ്രക്രിയ എന്താണ്? പദാർത്ഥങ്ങളിൽ നിന്ന് ജലത്തെ ആഗിരണം ചെയ്യുന്ന പ്രക്രിയ എന്താണ്? 9. അമോണിയയുടെ ജലത്തിലെ ലായനി അറിയപ്പെടുന്നത് എന്താണ്? അമോണിയയുടെ ജലത്തിലെ ലായനി അറിയപ്പെടുന്നത് എന്താണ്? അല്ലെങ്കിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 10. ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഷുഗർ ഈസ് ഡാഷ്. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഷുഗർ ഈസ് ഡാഷ് എന്ന് പറയുകയാണെങ്കിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ പഞ്ചസാര ഏതാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. 11. പ്രോട്ടീൻസ് പ്രസന്റ് ഇൻ സിൽക്ക് ഈസ്. പ്രോട്ടീൻസ് പ്രസന്റ് ഇൻ സിൽക്ക് ഈസ് എന്ന് പറയുകയാണെങ്കിൽ സിൽക്കിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. 12. ദ
The simplest alkane is. The simplest alkane is. എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും സാധാരണമായ അല്ലെങ്കിൽ ഏറ്റവും മിനിമമായ ആൽക്കെയിൻ ഏതാണ്? 13. റബ്ബർ ഈസ് എ പോളിമർ ഓഫ്. റബ്ബർ ഈസ് എ പോളിമർ ഓഫ് എന്ന് പറയുകയാണെങ്കിൽ റബ്ബർ എന്ന് പറയുന്നത് എന്തിൻ്റെ പോളിമർ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. റബ്ബർ ഈസ് എ പോളിമർ ഓഫ് റേഷ് എന്ന് പറയുകയാണെങ്കിൽ റബ്ബർ എന്ന് പറയുന്നത് എന്തിൻ്റെ പോളിമർ? 14. ക്വസ്റ്റ്യൻ നോക്കാം. ബയോഡീഗ്രേഡബിൾ പോളിമർ ഈസ്. ബയോഡീഗ്രേഡബിൾ പോളിമർ ഈസ് ഡാഷ് എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ ലയിച്ചു കഴിഞ്ഞാൽ സാധാരണ പോളിമർ ഒന്നും എന്ത് ചെയ്യില്ല, ലയിച്ചു പോവുകയില്ല. എന്നാൽ ഈ ഇതിൻ്റെ പ്രത്യേകത മണ്ണിലേക്ക് വീണ് കഴിഞ്ഞാൽ അതെന്തായാലും മാറും, ദഹിച്ചു പോകുന്ന സംഭവമാണ്. അതാണ് ബയോഡീഗ്രേഡബിൾ പോളിമർ. 15 നോക്കുക. സാൾട്ട് കേക്ക് ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അതായത് സാൾട്ട് കേക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ പേരിൽ അറിയപ്പെടുന്ന സംയുക്തം എന്താണെന്നാണ് ചോദിക്കുന്നത്. 16 നോക്കുക. അലോയ്സ് ആർ ഓൾസോ കോൾഡ് ഡാഷ്. അലോയ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, പലതരത്തിലുള്ള അലോയകൾ നമുക്കറിയാം. തുരുമ്പ് പിടിക്കാത്ത വസ്തുക്കളാണ് അലോയ എന്നറിയാം. സാന്ദ്രത കുറഞ്ഞ വസ്തുക്കളാണ് അലോയ എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ അലോയ്സിന് പറയുന്ന മറ്റൊരു പേരാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. 17. ക്വസ്റ്റ്യൻ നോക്കുക. ഇംപ്യുർ സിങ്ക് ഈസ് കോൾഡ്, അല്ലെങ്കിൽ ഇംപ്യുർ സിങ്ക് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് എന്ന് പറയുകയാണെങ്കിൽ അശുദ്ധമായ സിങ്ക് അറിഞ്ഞ സിങ്കിനെ പറയുന്ന പേര് എന്താണ്? അശുദ്ധമായ സിങ്കിനെ, അല്ലെങ്കിൽ സിങ്കില് അനാവശ്യമായ മറ്റുള്ള വസ്തുക്കൾ വന്നു കഴിയുമ്പോഴാണ് നമ്മളതിനെ അശുദ്ധമായ സിങ്ക് അല്ലെങ്കിൽ ഇംപ്യുർ സിങ്ക് എന്ന് പറയാം. അങ്ങനെയുള്ള സിങ്കിനെ പറയുന്ന പേര് എന്താണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. 18. ക്വസ്റ്റ്യൻ നോക്കുക. The main phosphatic fertilizer is എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. The main phosphatic fertilizer is dash. പ്രധാനപ്പെട്ട ഫോസ്ഫേറ്റ് അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ വളം ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ദ മെയിൻ ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസർ ഈസ് ഡാഷ്. 19. ക്വസ്റ്റ്യൻ. കോമൺ പൊട്ടാഷ് ഫെർട്ടിലൈസർ ഈസ് ഡാഷ്. സാധാരണ കാണപ്പെടുന്ന പൊട്ടാഷ് ഫെർട്ടിലൈസർ ഏതാണ്? സാധാരണ കാണപ്പെടുന്ന കോമൺ പൊട്ടാഷ് ഫെർട്ടിലൈസറിനെ പറയുന്ന പേര് എന്താണ്? 20. ക്വസ്റ്റ്യൻ നോക്കുക. ദ മോസ്റ്റ് കോമൺ എലമെന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഡാഷ്. ദ മോസ്റ്റ് കോമൺ എലമെന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഡാഷ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ പലതരത്തിലുള്ള വാതകങ്ങൾ നമുക്ക് കാണപ്പെടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന കോമണായി കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അവ എലമെന്റ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അത് ലോഹമാണോ അലോഹമാണോ വാതകമാണോ എന്ന് നോക്കിയിട്ട് വേണം അതിൻ്റെ ഉത്തരം എഴുതുവാൻ. 21. ക്വസ്റ്റ്യൻ നോക്കുക. ദ മോസ്റ്റ് അബണ്ടന്റ് നൈട്രോജനസ് ഫെർട്ടിലൈസർ ഈസ്. ദ മോസ്റ്റ് അബണ്ടന്റ് നൈട്രോജീനസ് ഫെർട്ടിലൈസർ ഈസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പൊട്ടാഷ് ഫെർട്ടിലൈസറിന്റെ കാര്യം പറഞ്ഞു, ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസറിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് എന്താണ്? നൈട്രജന്റെ അളവ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ, അല്ലെങ്കിൽ നൈട്രജന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള വളം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ദ മോസ്റ്റ് അബണ്ടന്റ് നൈട്രോജനസ് ഫെർട്ടിലൈസർ ഏതാണ്? മനസ്സിലായല്ലോ. അപ്പൊ 19. ക്വസ്റ്റ്യനിൽ പൊട്ടാഷ് ഫെർട്ടിലൈസർ ആണ്, 20.
എന്താണ് പറഞ്ഞത് നോക്കൂ. എലമെന്റ് ഇൻ ദ മോസ്റ്റ് കോമൺ എലമെന്റ് 21 അബണ്ടന്റ് നൈട്രജനസ് ഫെർട്ടിലൈസർ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.